السلام عليكم ورحمة الله وبركاته. نحمده ونصلي على رسوله الأمين وعلى آله وأصحابه أجمعين. أما بعد، اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, പരിശുദ്ധമായ ഖുർആനിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ വിശ്വാസിയാണെങ്കിൽ അവൻ്റെ സമയങ്ങൾ, അവൻ്റെ ജീവിത ഘട്ടങ്ങൾ നാലായി തരംതിരിച്ചതായി, അതിനെ കാറ്റഗറൈസ് ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും. അതിലൊന്നാമത്തേത് അവൻ്റെ അനുഗ്രഹത്തിൻ്റെ ഘട്ടമാണ്. രണ്ടാമത്തേത് പരീക്ഷണങ്ങളുടെ ഘട്ടമാണ്. മൂന്നാമത്തേത് അള്ളാഹുവിനു വേണ്ടി വണങ്ങി, അള്ളാഹുവിനു വേണ്ടി സംതൃപ്തിയുള്ളവനായി, അല്ലെങ്കിൽ അള്ളാഹുവിനു വേണ്ടി ജീവിതം സമർപ്പിക്കുന്ന നിലയിൽ ജീവിക്കലാണ്. നാലാമതൊരു ഘട്ടമുണ്ട്, അവൻ അള്ളാഹുവിനോട് നന്ദി കെട്ടവനായി ജീവിക്കുന്ന ഘട്ടം. ഈ നാല് ഘട്ടമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, വിശാലമായി പറഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക. ഒന്ന്, അവന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ. രണ്ട്, അവന് നേരിടേണ്ടി വരുന്ന പരീക്ഷണങ്ങൾ. മൂന്ന്, അവൻ അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കൽ. നാല്, അവൻ നന്ദികേട് കാണിച്ച് അള്ളാഹുവിനോട് ധിക്കാരപരമായി ജീവിക്കൽ. ഈ നാല് ഘട്ടമാണ് ഒരു മനുഷ്യന് ഉണ്ടാവുക. വിശുദ്ധ ഖുർആൻ അതിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. ഒന്നാമതായി അള്ളാഹുവിന് അനുഗ്രഹങ്ങൾ കൊടുക്കുന്ന ഘട്ടമാണ്. അള്ളാഹു ധാരാളം അനുഗ്രഹങ്ങൾ അവന് കൊടുക്കുന്നു. ആ അനുഗ്രഹങ്ങൾ കൊടുക്കുമ്പോൾ അവൻ ചെയ്യേണ്ടതെന്താണ്? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ അനുഗ്രഹത്തിൻ്റെ ഘട്ടമാണ്, നല്ല സമയമാണെന്നൊക്കെ നമ്മൾ പറയും. അവന് നല്ല സൗഭാഗ്യത്തിൻ്റെ സമയമാണ്, നല്ല സമയമാണ്. അവൻ്റെ കച്ചവടം കാണുമ്പോൾ, അവൻ്റെ ജീവിതത്തിൻ്റെ ഉയർച്ച കാണുമ്പോൾ നമ്മൾ പറയും അവൻ്റെ സമയം കൊള്ളാം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് അല്ലാഹു ഒരു മനുഷ്യന് കൊടുക്കുന്ന ഒരു ഘട്ടമാണ്. ഇനി മറ്റൊരു ഘട്ടമുണ്ട്, അവന് പരീക്ഷണങ്ങളുടെ പേമാരിയായിരിക്കും, അവന് പരീക്ഷണങ്ങളുടെ പ്രളയമായിരിക്കും, അവന് പരീക്ഷണങ്ങളുടെ ഘോഷയാത്രയായിരിക്കും. അങ്ങനെയും നമ്മൾ പലരെയും കണ്ടിട്ടുണ്ട്. നമ്മൾ പറയും അവൻ്റെ സമയം മോശമാണ്. ഇനി മൂന്നാമതൊരു ഘട്ടം, അവൻ എപ്പോഴും അള്ളാഹുവിന് വേണ്ടി ഇബാദത്തിലായിരിക്കും. നാലാമതൊരു ഘട്ടം, അവൻ ഏത് സമയത്തും അള്ളാഹുവിനോട് ധിക്കാരം കാണിച്ചുകൊണ്ടായിരിക്കും. ഇവിടെ വിശുദ്ധ ഖുർആൻ പറയുന്നത് അവൻ്റെ ആദ്യ ഘട്ടം അഥവാ അനുഗ്രഹങ്ങളുടെ ഘട്ടം വരുമ്പോൾ അവൻ എന്ത് ചെയ്യണം, പരീക്ഷണങ്ങളുടെ ഘട്ടം വരുമ്പോൾ എന്തു വേണം. അവന് അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുമ്പോൾ ഏത് നിലയിൽ അവൻ ജീവിക്കണം, അവൻ അള്ളാഹുവിനോട് ധിക്കാരം ചെയ്യുമ്പോൾ എങ്ങനെയാണ് അവൻ അള്ളാഹുവിനെ സമീപിക്കേണ്ടത്, ഇത് ഖുർആൻ പറയുന്നുണ്ട്. ആദ്യമായി നാം മനസ്സിലാക്കുക, വിശുദ്ധമായ ഖുർആൻ പറയുന്നു സൂറത്തു സബയിലൂടെ 15-ാമത്തെ സൂക്തത്തിലൂടെ അള്ളാഹു തആല പറയുന്നു, അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് വർഷിക്കുമ്പോൾ നാം എന്തു വേണം. കുലു മിൻ റിസ്ഖി റബ്ബിക്കും വഷ്കുറുലഹ്. വിശുദ്ധ ഖുർആൻ സൂറത്തു സബ സൂക്തം 15, അള്ളാഹു പറയുന്നു കുലു, നിങ്ങൾ മിൻ റിസ്ഖി റബ്ബിക്കും, നിങ്ങളുടെ റബ്ബി തന്ന, അള്ളാഹു തന്ന ആ ഭക്ഷണത്തിൽ നിന്ന്, ആ അന്നത്തിൽ നിന്ന് നിങ്ങൾ കഴിക്കണം. വഷ്കുറുലഹു, അവന് ശുക്ർ ചെയ്യണം, നന്ദി കാണിക്കണം. ഇത് ഖുർആനിൻ്റെ സന്ദേശമാണ്. ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ അഥവാ അനുഗ്രഹങ്ങളുടെ ഘട്ടത്തിൽ നാം ചെയ്യേണ്ടത് നന്ദിയാകണം. നമുക്കൊരു പുതുവർഷം കടന്നു വന്നു, ആ പുതുവർഷത്തിലൂടെ നാം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നാം ചെയ്യേണ്ടത് അള്ളാഹുവിന് നന്ദിയുള്ളവരാവുക. രണ്ടാമത് പരീക്ഷണങ്ങളുടെ ഘട്ടമാണ്. ആ സന്ദർഭത്തിൽ നാം എന്താണ് ചെയ്യേണ്ടത്? വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറ 155-156 സൂക്തങ്ങളിലൂടെ അള്ളാഹു ആ ഘട്ടത്തിൽ നാം എങ്ങനെ നേരിടണം എന്ന് പറയുന്നുണ്ട്. വലനബുലുവന്നക്കും ബിഷൈഇം മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിം മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. നിങ്ങൾക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ നാം അനുഭവിപ്പിക്കും.
മിനൽ ജൂഉ് പട്ടിണി, വൽ ഖൗഫ് ഭയം, വ നഖ്സ് മിനൽ അംവാലി ധനനഷ്ടം, വൽ അംഫുസി ആൽനഷ്ടം, വ സമറാത്തി കൃഷിനഷ്ടം. ഇങ്ങനെ നിങ്ങൾക്ക് സാമൂഹികവും സാമ്പത്തികവും ശാരീരികവും മാനസികവുമായി ഒരുപാട് പ്രയാസങ്ങൾ നിങ്ങൾക്കുണ്ടാവും. കാർഷികമായി ഉൽപ്പന്നങ്ങളായി ജീവിതത്തിൽ നിങ്ങൾ വളരെ പ്രയാസത്തിലാകും. ആ സമയത്ത് എന്താണ് ചെയ്യേണ്ടത്? ഖുർആൻ പറയുന്നു, ഫബശ്ശിരി സ്വാബിരീൻ. ആ സമയത്ത് ക്ഷമിക്കുന്നവർക്ക് സുവാർത്ത പറയൂ നബിയെ. എന്താണ്? അല്ലദീന ഇദാ സ്വാബത്തുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവേ, ഇതൊക്കെ നീ തന്നതാണ്, ഞാനും ഈ വസ്തുക്കളൊക്കെ നീ തന്നതും നിന്റതുമാണ്, നമ്മളൊക്കെ നിന്നിലേക്ക് മടങ്ങി വരേണ്ടതാണ്, അതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു, ഇതൊന്നും എൻ്റെതല്ല എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. പിന്നീടൊരു മൂന്നാമതൊരു ഘട്ടം വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്, അത് അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഘട്ടമാണ്. ആ സമയത്ത് നാം എന്താണ് ചെയ്യേണ്ടത്? വിശുദ്ധമായ ഖുർആൻ സൂറത്ത് യൂനുസിൽ അള്ളാഹു പറയുന്നുണ്ട് 58-ാമത്തെ ആയത്തിലൂടെ, ഖുൽ ബിഫളലില്ലാഹി വബിറഹ്മതി ഫബിദാലിക ഫൽയഫറഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. വിശുദ്ധ ഖുർആൻ പറയുന്നു, അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടും അവൻ്റെ ഫളലു കൊണ്ടും അവൻ്റെ ഔദാര്യം കൊണ്ടൊക്കെ അള്ളാഹു നമ്മെ സന്തോഷിപ്പിച്ച് അള്ളാഹു നമുക്ക് അവനെ ഇബാദത്തെടുക്കാനുള്ള അവസരം നമുക്ക് തരുമ്പോൾ, പള്ളിയിൽ നമസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഇബാദത്ത് നാം ചെയ്തതിന് ശേഷം അതിൽ അഹങ്കരിക്കുകയല്ല, മറിച്ച് ഫൽ യഫ്റഹു, നമ്മൾ സന്തോഷിക്കണം. ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. ആ ഇബാദത്തിലേക്ക് നീ പോകാതിരിക്കുമ്പോൾ നിനക്ക് ഭൗതികമായ പലതും നിനക്ക് നേടാൻ കഴിയുമായിരുന്നു, പക്ഷേ ആ ഒരുമിച്ച് കൂട്ടുന്നതിനേക്കാളൊക്കെ നിനക്ക് ഖൈറ് അള്ളാഹുവിൻ്റെ ഈ അനുഗ്രഹങ്ങൾ നിനക്ക് ലഭിച്ചു, നീ അത് ചെയ്യാൻ നിനക്ക് സാധിച്ചതിൽ നീ സന്തോഷിക്കലാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ സൂറത്ത് യൂനുസിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ്. ഇനി മനുഷ്യന് നാലാമതൊരു ഘട്ടമുണ്ട്, ആ ഘട്ടം നന്ദികേടിൻ്റെ ഘട്ടമാണ്. പക്ഷേ കാരുണ്യവാനായ അള്ളാഹു നമ്മെ കൈയൊഴിയുന്നില്ല. സൂറത്ത് സുമറിൻ്റെ 53-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു തആല നമ്മെ ആ വിഷയം എടുത്ത് ഉണർത്തി തരുന്നു. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. അള്ളാഹു പാപങ്ങൾ പൊറുക്കുന്നവനാണ്, അതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടണ്ട, നിങ്ങൾ റബ്ബിലേക്ക് കരങ്ങളുയർത്തുക. ഈ ജീവിതത്തിൻ്റെ 4 ഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാകുന്നുണ്ട്, ഭാവിയിൽ ഉണ്ടാകും. 1, അള്ളാഹു നമുക്ക് സന്തോഷവും അനുഗ്രഹവും സമ്പത്തൊക്കെ നൽകുമ്പോൾ വഷ്കുറു ലഹു, അള്ളാഹുവിനെ നന്ദി രേഖപ്പെടുത്തുക. ജീവിതത്തിൻ്റെ ഒരു കയറ്റം കഴിഞ്ഞൊരു ഇറക്കം എന്നതുപോലെ, അല്ലെങ്കിൽ ഒരു ഇറക്കത്തിന് മുമ്പൊരു കയറ്റം എന്നതുപോലെ, ഒരു വെളിച്ചത്തിന് മുമ്പ് ഒരു ഇരുൾ എന്നതുപോലെ, പരീക്ഷണങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ ക്ഷമിക്കുക, നമുക്കുള്ളതല്ലോ ഒന്നും എന്ന് കരുതി ക്ഷമിക്കുക. ജീവിതത്തിൽ അള്ളാഹുവിന് വേണ്ടി സർവ്വതും സമർപ്പിക്കാൻ ഇബാദത്തുകളുമായി നാം മുന്നേറുമ്പോൾ അതിൽ നാം സന്തോഷിച്ചുകൊണ്ട്, അള്ളാഹുവേ നിൻ്റെ റഹ്മത്തും നിൻ്റെ ഫളലും കൊണ്ടാണ് ഇതൊക്കെ ഞാൻ നേടിയത് എന്ന് ചിന്ത നമുക്കുണ്ടാവുക. 4, ഏതെങ്കിലും പിഴവുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിപ്പോയാൽ ഉടൻ തന്നെ നിരാശരാകാതെ റബ്ബിലേക്ക് കരങ്ങളുയർത്തുക. ഈ ഒരു പുതുവർഷം നമുക്ക് ആ നിലയിൽ നമുക്ക് കൊണ്ടുപോയി ആയുസ് നീട്ടിക്കിട്ടി അള്ളാഹുവിലേക്ക് കൂടുതൽ ലയിച്ചു ചേരാൻ നമുക്ക് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എല്ലാവരും ആത്മാർത്ഥമായി ദുആരക്കുക. ഉസീകും ബിദ്ദുആ വാഖിർ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.